ഫോയിലിൽ അബിഗലിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ, യഥാർത്ഥ പ്രതികളെ അഞ്ചാം ദിവസം കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തെ പിടിച്ചുപുലിക്കിയ സംഭവം ഏതായാലും വളരെ വിമർശനം കേട്ട പോലീസ് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തി. വെറ്ററന്മാരായ ഡിവൈസ്മാരായ അതിൻ്റെ അകത്ത് അന്വേഷണത്തിലുണ്ടായിരുന്നത് ഇപ്പം മനസ്സിലാകുന്നുണ്ട്. ഏതായാലും പോലീസിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. ഇതിനകത്തൊരു കൊട്ടേഷൻ സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം, അങ്ങനെ ഒരു സ്കില്ല് ഇതിനകത്ത് ആദ്യം മുതലേ കാണുന്നുണ്ട്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. ആ ദുരൂഹത പോലീസ് മാറ്റും എന്നാണ് കരുതുന്നത്. തുടക്കത്തിൽ നമുക്കറിയാം, മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും ആ കാറിലുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ഒരു പുരുഷനും അയാളുടെ ഭാര്യയും മകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആദ്യത്തെ ആ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പം മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും വരണം. അത് ക്ലാരിഫൈ ചെയ്യണം പോലീസിനി. മറ്റൊരു കാര്യം, ഇതിൻ്റെ യഥാർത്ഥ പ്രതിയിലേക്ക് എത്തിക്കഴിഞ്ഞു, അയാളുടെ സ്കില്ല്, കൊട്ടേഷൻകാരുടെ സ്കില്ലുണ്ട്, അതിനി അവരുടെ സഹായം ലഭിച്ചു എന്ന് ആദ്യം പറയുന്നുണ്ടെങ്കിലും പോലീസ് അത് എത്രത്തോളം വിശ്വസിച്ചു എന്നറിയില്ല. ഇയാൾക്ക് ഇയാളുടെ പിൻകാല ചരിത്രങ്ങളും ഇതുവരെയുള്ള ജീവിതം വെച്ച് നോക്കുമ്പം ഒരു ക്രിമിനലിൻ്റെ, ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ എല്ലാ സ്കില്ലും കാണിക്കാൻ പറ്റുന്ന ആൾ തന്നെയാണ്. ഏതായാലും ആ ദുരൂഹത എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാൻ 90 ദിവസത്തിനകം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രതികൾ ജാമ്യത്തിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പഴുതടച്ച ഒരു കുറ്റചാർജ് പോലീസ് തയ്യാറാക്കാൻ തുടങ്ങണം, തുടങ്ങിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അവർ ഇതൊരു അബ്ഡക്ഷൻ അല്ലെ കിഡ്നാപ്പിംഗ് ആയതുകൊണ്ട്, അതിനകത്തൊരു മർഡറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ 7 വർഷം മുതൽ 10 വർഷം വരെയുള്ള ഒരു ശിക്ഷയ്ക്ക് അർഹനാണ് പത്മകുമാറും ഭാര്യയും മകളും. അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അവർക്ക് 45 ദിവസം 60 ദിവസം 90 ദിവസത്തിനിടയ്ക്ക് ആ ഒരു പീരീഡിനിടയ്ക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പോലീസ് വളരെ ഫാസ്റ്റായിട്ട് ഇനി മുന്നോട്ട് പോകണം, ദുരൂഹതകളെല്ലാം നീക്കണം. ഇതിനകത്തൊരു കൊട്ടേഷൻ സംഘത്തിൻ്റെ സഹായം തേടിയെന്ന് അയാൾ പറയുന്നുണ്ട്. അതുണ്ടെന്നുണ്ടെങ്കിൽ അത് സലാഹുദ്ദീൻ മുഖേനെ അത് തെളിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇയാളുടെ പ്രവൃത്തികളെല്ലാം വളരെ ദുരൂഹമാണ്. പോലീസ് ആ ദുരൂഹത മാറ്റണം. ഇതിനകത്ത് ഇയാൾക്കൊരു 2 സ്ഥലത്ത് ഫാം ഹൗസ് ഉണ്ട്. അതൊക്കെ കാട് പിടിച്ച് കിടക്കുന്നതാണ്. കുട്ടിയെ ആദ്യത്തെ ദിവസം തട്ടിക്കൊണ്ടുപോയ ഉടനെ ഇയാളുടെ വലിയ വീട്ടിൽ കൊണ്ടുപോയി, ചാത്തന്നൂരെ വീട്ടിൽ കൊണ്ടുപോയി എന്ന് കരുതാം. ഓടിട്ട വീട് ആ ഫാം ഹൗസിൽ ഒരിടത്ത് ഷീറ്റിട്ട വീടാണ്. അവിടെ ഓടിട്ട സ്ഥലം കണ്ടില്ല. അപ്പോൾ ആ ദുരൂഹത മാറ്റിയേ പറ്റുള്ളൂ. അതുപോലെ ഇതിനകത്ത് ഒരാൾ ഒരു പുരുഷൻ്റെ സഹായം ഉണ്ട് എന്ന് കരുതുന്നു. ആദ്യത്തെ കുട്ടിയുടെ മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ല. മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും. ഈ പെങ്കുച്ചിനെ താമസിപ്പിച്ച രാത്രിയിൽ അവിടെ 2 സ്ത്രീകളെ കണ്ടു. നമുക്കിനി ആ സ്ത്രീ ഒരു ഓട്ടോക്കാരനും ഒരു കടയിൽ വന്ന് ഫോൺ ചെയ്ത കാര്യം അറിയാം. 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പത്മകുമാറിനും ഭാര്യയ്ക്കും മകക്കും മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ്. അതിൽ ഇത് പല സ്ഥലങ്ങളും മുഴച്ചു നിൽക്കും. ഏതായാലും കഷണ്ടിയുള്ള പത്മകുമാർ, എൻജിനീയറിംഗ് ഗ്രാജുവേറ്റായ പത്മകുമാർ, ഫാദറ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്നു എന്ന് പറയുന്നു. ഏതായാലും 2 സ്ഥലത്ത് ഇയാൾക്ക് സ്ഥലമുണ്ട്, ഫാം ഹൗസുണ്ട്. അത് കുടുംബപരമായി കിട്ടിയതാണോ അതോ ഇയാൾ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ഇനി നമുക്ക് പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. ഇയാൾ പല പ്രസ്ഥാനങ്ങളും നടത്തി എല്ലാം നഷ്ടത്തിലോട്ട് പോയി. പിന്നെ ഇയാൾ എങ്ങനെ സർവൈവ് ചെയ്തു? എല്ലാ പ്രസ്ഥാനങ്ങളും നഷ്ടമാണ് എന്ന് പറയുമ്പോഴും ഈ സ്വത്തുക്കൾ ഉണ്ടാക്കിയതെങ്ങനെ? വീട് പണിതിട്ടുണ്ട്, 11 പട്ടിയെ വളർത്തുന്നുണ്ട്. ഒരു പട്ടിക്ക് എല്ലാം കൂടെ ചിലവ് പാലനണ്ണത്തിന് കൊടുക്കണമെങ്കിൽ 1000 രൂപയെങ്കിലും ഒരു ദിവസം വേണം. ഒരു മാസം 30,000 രൂപ പട്ടിക്കാര്യത്തിൽ തന്നെ വേണം.
അങ്ങനെ ആ ദുരൂഹതകളെല്ലാം ആ വരുമാന മാർഗങ്ങളെല്ലാം ഇനി പോലീസ് നോക്കും. അതുപോലെ തന്നെ ഇയാൾ ലോൺ ആപ്പിൽ നിന്ന് പണം എടുത്തെന്ന് പറയുന്നു, ബാങ്കിൽ നിന്നൊരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു എന്ന് പറയുന്നു. ഏതായാലും ഇതിനകത്ത് ഒരു ചോദ്യചിഹ്നം, ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി 5 ലക്ഷം രൂപയ്ക്കോ 10 ലക്ഷം രൂപയ്ക്കോ ഇയാൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇയാൾ ആ ഒരു രീതി സ്വീകരിച്ചത്? അപ്പം ഇത് ചില പഴുതുകൾ അടയ്ക്കാനുണ്ട് നമുക്ക്. കാരണം കുട്ടിയെ അവിടെ ആശ്രമ മൈതാനത്ത് കൊണ്ടുവന്ന് ഇരുത്തിയത് ഏത് സ്ത്രീ? പത്മകുമാറിൻ്റെ ഭാര്യയാണോ? അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ കടകളിൽ പോയ ഫോൺ ചെയ്ത സമയത്തുള്ള 2 സ്ത്രീകൾ, അതും ഇവർ തന്നെയാണോ എന്ന് അറിയേണ്ടി വരും. സ്ത്രീകളെ ഏതായാലും കുട്ടി അബിഗേള് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഏതായാലും പത്മകുമാറിനെ തിരിച്ചറിഞ്ഞു. കണ്ടപ്പം തന്നെ കുട്ടിക്ക് മനസ്സിലായി, ഫോട്ടോ കണ്ടപ്പം തന്നെ മനസ്സിലായി, ഉറപ്പിച്ചു. അതുകൊണ്ട് പത്മകുമാറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് 100% കറക്റ്റായിട്ട് വന്നു. ഈ കേസിനകത്ത് തുടക്കം മുതലേ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ആ വെള്ളക്കാർ കണ്ടെത്തി, അത് പത്മകുമാറിൻ്റെ വീട്ടിലെ ചാത്തന്നൂരുണ്ട്. അതിനുശേഷം പിന്നീടൊരു നീലക്കാരൻ്റെ കഥ വന്നു, അയാൾക്കൊരു നീലക്കാരുണ്ട്, അതും പോലീസ് പിടിച്ചെടുത്തു. ഒരു ഓട്ടോറിക്ഷയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു, ആ വാഹനവും സലാഹുദ്ദീൻ എന്നയാൾ കസ്റ്റഡിയിലുണ്ട്, ആ വാഹനവും പിടിച്ചെടുത്തു. അപ്പം കേസിൻ്റെ വഴിത്താരയിൽ നമ്മൾ നോക്കുമ്പം പ്രതികൾ ഉപയോഗിച്ചെന്ന് പറയുന്ന 2 കാറും ഓട്ടോയും കസ്റ്റഡിയിലുണ്ട്. ഇനി ഇയാളെപ്പറ്റി കൂടുതൽ പോലീസ് പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ദുരൂഹതയെല്ലാം മാറ്റേണ്ടിയിരിക്കുന്നു. ഏതായാലും 10 ദിവസമെങ്കിലും കസ്റ്റഡി ചോദിക്കും, 3 പേരെ കസ്റ്റഡി വാങ്ങും. ആ സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ദുരൂഹതകൾ മാറ്റി ക്ലീനായ ഒരു കുറ്റചാർജ് തയ്യാറാക്കേണ്ടി വരും. അതുതന്നെയല്ല, ഇയാൾ ഇയാളുടെ കാറിൽ വെച്ച ആ നമ്പർ വെച്ച ബോർഡ് അത് ഇയാളുടെ ഫാം ഹൗസിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. അത് വളരെ വൈറ്റലായ ഒരു എവിഡൻസാണ്. കാരണം അത് CCTV ദൃശ്യത്തിൽ ആ ബോർഡ് നമുക്കറിയാം, അത് അത്ര എലിജിബിളല്ല. അതേ സാധനം തന്നെ അയാളുടെ ഫാം ഹൗസിൽ നിന്ന് കണ്ടെടുത്തി കഴിഞ്ഞു. ഫാം ഹൗസും വളരെ ദുരൂഹമായ ഒരു പ്രവർത്തന മേഖലയാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ പട്ടിയെ കൊണ്ടിട്ടിരിക്കുന്നു, ഇയാളൊരു പട്ടിക്കമ്പക്കാരനാണ്. അതുപോലെ തന്നെ അവിടെ നേരത്തെ ചില പശുക്കളെ വളർത്തിയിരുന്നു, ഇപ്പോൾ ആ വീടും എല്ലാം കാടുപിടിച്ച് കിടക്കുന്നുണ്ട്. അത് ഇയാൾ സമ്പാദിച്ചതാണോ ഇയാളുടെ പിതാവ് സമ്പാദിച്ചതാണോ അത് പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഒരു 60 ദിവസത്തിനുള്ളിൽ ഇത് കുറ്റചാർജ് തയ്യാറാക്കിയിരിക്കണം, 90 ദിവസത്തിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് വളരെ ശ്രമകരമായ ജോലി പോലീസ് ചെയ്യേണ്ടി വരും, തെറ്റുകുറ്റമില്ലാതെ ഒരു കുറ്റചാർജ് തയ്യാറാക്കേണ്ടി വരും. ഏതായാലും ആ സമയത്ത് ഇതിനകത്ത് മറ്റാരും ഇല്ല എന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നെങ്കിൽ അത് ആ ചാർജ് ഷീറ്റിനകത്ത് കൃത്യമായി ആ ഭാഗം പറയണം. ചില പഴുതുകൾ ഇവിടെ ഉണ്ട്, ചില ദുരൂഹതയുണ്ട്, അത് മാറ്റാനുള്ള സമയം ധാരാളം പോലീസിനുണ്ട്. ഈ കേസ് കുട്ടിയെ കണ്ടെത്തിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ ദുരൂഹത മനസ്സിലാക്കിയപ്പം പല ചാനലിലും ഞാൻ പറഞ്ഞിരുന്നു, എന്നോട് ചോദിച്ചപ്പം അത് പോലീസിന് സമയം കൊടുക്കണം, വളരെ ദുരൂഹതയുള്ള കേസാണ്, ഇതിലേക്ക് എത്താനായിട്ട് ഈ പത്മകുമാറിലെത്തുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പത്മകുമാറിലോട്ട് എത്തി, അത് കറക്റ്റ് ട്രാക്കിംഗ് ആയിരുന്നു. അപ്പോൾ പോലീസിനൊരു 30 ദിവസം സമയം കൊടുക്കണം, അതിനുശേഷം പോലീസിനെ വിമർശിക്കാവുള്ളൂ എന്ന് കുറേയധികം ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം വളരെ സ്വല്പം കോംപ്ലിക്കേറ്റഡ് കേസാണ് ഇത്, അത് നല്ല രീതിയിൽ അന്വേഷിക്കുക മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ, ഓരോ ഡിഡക്ഷനും കൃത്യമായിരിക്കണം. അതുകൊണ്ട് തുടക്കം മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു സമയം കൊടുക്കണം, പോലീസിനെ ആ കാര്യത്തിൽ വിമർശിക്കരുത്, 30 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വിമർശിക്കാം. കാരണം കുട്ടിയെ കണ്ടെത്തിയത് അത് പോലീസ് അവിടെ ഉണ്ടായിട്ടും അത്രയും ആളുണ്ടായിട്ടും അവിടെ കൊണ്ടുപോയി കുട്ടിയെ ഇരുത്തിയിട്ട് പോയത് ഒരു വീഴ്ച തന്നെയാണ്. ആ വരുന്ന സ്ത്രീയെ നമുക്ക് പിടിക്കണമായിരുന്നു, അത് സാധിച്ചില്ല. ആ വരുന്ന സ്ത്രീയുടെ ദൃശ്യം CCTVയിൽ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ത്രീ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ
പോലീസ് ഇവരെ കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്യുമ്പം ഈ കേസിൻ്റെ എല്ലാ വഴികളും കൃത്യമായി കണ്ടെത്തും. ഇപ്പം അവിടെ ഇവിടെയൊക്കെ മുഴച്ചിരിക്കുന്നതെല്ലാം ആ ഭാഗങ്ങളെല്ലാം ക്ലിയറാക്കി പോലീസ് നല്ലൊരു കുറ്റചാർജ് തയ്യാറാക്കി 60 ദിവസത്തിനകം കൊടുക്കുന്നതാണ് ഉത്തമമെന്ന് ഞാൻ കരുതുന്നു.